നമസ്കാരം എല്ലാവർക്കും. ലോജിക് മാത്തിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. രണ്ടായിരത്തി പതിനെട്ടിലെ എൽ ജി എസ് എക്സാമിന് ചോദിച്ച ഫസ്റ്റ് ഫേസ് എൽ ജി എസ് എക്സാമിന് ചോദിച്ച ആദ്യത്തെ 10 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. എന്താണ് നമ്മുടെ ആദ്യം ചോദിച്ച 4 ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ബോർഡ് മാസവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അതായത് 20 - 6 ഡിവൈഡ് ബൈ 2 × 3. ഈ ചോദ്യം എങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം. നമുക്കറിയാം ബോർഡ് മാസ തിയറം അനുസരിച്ച് ബോർഡ് മാസ് പറയുന്നത് വി ബോർഡ് മാസ് ആണ് എന്നെങ്കിലും വി ബോർഡ് മാസ് എന്നാണ്, വി ബോർഡ് മാസ്. അതായത് വി എന്ന് പറഞ്ഞാൽ വിൻകുലം, അതായത് ബാർ വരുന്നത്, അതായത് 2/3 എന്ന് വരുന്നത് അല്ലെങ്കിൽ 6/3 എന്ന് വരുന്നത്, ഇതിനെയാണ് വിൻകുലം എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദെൻ ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാനും ബ്രാക്കറ്റ് ഓഫ്, അതാണ് ബി ഒ എന്ന് പറയുന്നത്. ഡി എന്ന് പറയുന്നത് ഡിവിഷൻ, ഹരണമാണ്. ദെൻ മൾട്ടിപ്ലിക്കേഷൻ, ദെൻ അഡീഷൻ, ദെൻ സബ്ട്രാക്ഷൻ. അപ്പോൾ ഇതാണ് ബോർഡ് മാസ് തിയറത്തിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ആ ഓർഡർ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ വിൻകുലം, അതായത് ബാർ വരുന്നത് ഇതിനകത്ത് വന്നിട്ടില്ല, ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ബ്രാക്കറ്റും വന്നിട്ടില്ല, ഇതിനുള്ളത് ഡിവിഷൻ ഉണ്ടോ നോക്കുക. ഡിവിഷൻ ഇവിടെ ഉണ്ട്, അതായത് ഹരണമുണ്ട്, 6/2. അത് ആദ്യം ചെയ്യുക, ബാക്കിയെല്ലാം നമ്മൾ അതുപോലെ എഴുതുക. 20 - 6/2 എന്ന് പറയുന്നത് 3 ആണ്, 3 × ബാക്കി 3 ഉണ്ട്. ദെൻ ഡിവിഷൻ കഴിഞ്ഞാൽ പിന്നെ വരുന്ന മൾട്ടിപ്ലിക്കേഷൻ, അതായത് ഗുണനമാണ്, ഗുണനമുണ്ടോ എന്ന് നോക്കുക, ഗുണനമുണ്ട്. സോ ബാക്കിയേക്ക് അതുപോലെ എഴുതുക, 20 - 3 × 9. 20 - 9 എന്ന് പറഞ്ഞാൽ 11. ഇങ്ങനെയാണ് ബോർഡ് മാസ് തിയറം ചെയ്തു വരേണ്ടത്, ഓർഡറിന് ചെയ്തു വരിക. ദെൻ രണ്ടാമത്തെ ചോദ്യം പറയുന്നത് 1/5 / 4/5 എന്നാണ്. ഫ്രാക്ഷൻ ആണ് ക്വസ്റ്റ്യൻ, ഫ്രാക്ഷന്റെ പാർട്ട് എന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ 1/5 / 4/5 എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യുന്ന, അതായത് ഭിന്നസംഖ്യകൾ ഡിവൈഡ് ചെയ്യുന്നതിന് ഹരിക്കുന്നതിന് ചെയ്യേണ്ടത് ഒന്നാമത്തെ ഭിന്നസംഖ്യ അതുപോലെ എഴുതുക, ഹരണ ചിഹ്നം മാറ്റി ഇൻഡു ചിഹ്നം ആക്കുക. ദെൻ ചെയ്യേണ്ടത് രണ്ടാമത്തെ ഭിന്നസംഖ്യയെ തിരിച്ചെഴുതുക, അതായത് വിൽക്രമം എഴുതുക എന്ന് പറയും. ദാറ്റ് ഈസ് 5/4 എന്ന് എഴുതുക, 5/4 എന്ന് എഴുതുക. അപ്പൊ നമുക്ക് ഈ 5 ഉം 5 ഉം ക്യാൻസൽ ആയി പോയി, ബാക്കി ന്യൂമറേറ്റർ അംശത്തിലുള്ളത് 1 ആണ്, ബൈ താഴെ ഉള്ളത് 4 ആണ്. ആൻസർ എന്ന് പറയുന്നത് 1/4 ആയിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇത് ചോദ്യം ഇതുപോലെ അല്ലാതെ ചോദിക്കാം, അതായത് 1/5 / 4/5 എന്നും ചോദിക്കാം. 2 1 തന്നെയാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് 1/5 അതുപോലെ എഴുതുക, ഈ ഹരണ ചിഹ്നത്തിന് പകരം ഗുണനം ഇടുക, 4/5 - 5/4 എന്ന് എഴുതുക, ക്യാൻസൽ ചെയ്യുക. ഇതേ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ 2 ചോദ്യങ്ങൾ ബേസിക് ആയിട്ട് ലാസ്റ്റ് ഗ്രേഡ് ചോദ്യങ്ങൾക്ക് ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ്. സാധാരണയായിട്ട് ചോദിക്കുന്ന 2 മോഡൽ ചോദ്യങ്ങളാണ്, ഒന്ന് ഭിന്നസംഖ്യയിൽ നിന്ന് വരുന്നതും ഒന്ന് ബോർഡ് മാസ് തിയറത്തിൽ നിന്ന് വരുന്നത്. ഇനി നമുക്ക് നോക്കാം, മൾട്ടിപ്ലിക്കേഷൻ ആണ്, അത് ദശാംശ സംഖ്യയുമായി ബന്ധപ്പെട്ട മൾട്ടിപ്ലിക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്തുള്ള ചോദ്യമാണ്. സോ നോക്കേണ്ടത് ദശാംശങ്ങൾ, ഗുണനമാണ് വരുന്നതെങ്കിൽ ദശാംശങ്ങളൊക്കെ കളഞ്ഞതിന് ശേഷം നമ്പർ മാത്രം ചിന്തിക്കുക. നമ്മൾ ദശാംശം കളയുമ്പോൾ 0.04 എന്നാവും, അതായത് 4 എന്നാവും. ദെൻ 0.9 ചിഹ്നവും കളയുമ്പോൾ നമുക്ക് 9 എന്ന് കിട്ടും. തമ്മിൽ ഗുണിക്കുമ്പോൾ 4 × 9 എന്ന് പറയുന്നത് 36 എന്ന് നമുക്ക് കിട്ടും. ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടെ എത്ര ദശാംസ്ഥാനം ഉണ്ടായിരുന്നു. ഇവിടെ 1 ദശാംസ്ഥാനം ഉണ്ടായിരുന്നു, ഇവിടെ 2 ദശാംസ്ഥാനം. ദശാംസ്ഥാനം എണ്ണുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടോ ദശാംശത്തിൽ നിന്ന് അങ്ങോട്ടോ എണ്ണാം, അതായത് 1, 2. ഇവിടെ ദശാംശങ്ങളുടെ 1ാമത്തെ സംഖ്യ. അപ്പോൾ ആകെ 2 കൂടി 3 ദശാംശമാണ് ഉള്ളത്. സോ നമ്മളിവിടെ ദശാംശം കൊടുക്കുക 1. ഇവിടെ നിങ്ങോട്ട് തന്നെയാണ് വരേണ്ടത് 1, 2, 3. അതായത് 3 സ്ഥാനത്ത് ഇവിടെ സംഖ്യ ഇല്ലാത്തത് കൊണ്ട് ഒരു 0 കൊടുക്കുക, അതിനുശേഷം ദശാംശം കൊടുക്കുക. ഇനി നോക്കിയാൽ നമുക്കറിയാം 1, 2, 3 ആകെ 3 ദശാംശങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഈ ദശാംശ സംഖ്യയും ഭിന്നസംഖ്യയും ഒക്കെ ആയിട്ടുള്ള ടോപ്പിക്കുകൾ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഹരിക്കുന്നതെങ്കിലുള്ള ടോപ്പിക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ താഴെ പോയിട്ട് പ്ലേലിസ്റ്റിൽ നിന്ന് നമുക്കത് കാണുക. ആ പ്ലേലിസ്റ്റിൽ നിന്ന് നമുക്ക് ദശാംശമൊക്കെ കണ്ടിട്ട് ദശാംശത്തിന്റെ ടോപ്പിക്കുകളൊക്കെ പഠിച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ജനറൽ ആയിട്ട് ചോദിച്ച് ചോദ്യത്തിൽ നിന്ന് മാത്രമുള്ള ഐഡിയ മാത്രമേ പറയുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് പ്ലേലിസ്റ്റ് കയറി നോക്കുക, ഓരോ ടോപ്പിക്കുകൾ കാണുക, അപ്പോൾ മനസ്സിലാവും ഡീറ്റെയിൽ ആയിട്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ആരോഹണ ക്രമത്തിൽ എഴുതുക. അപ്പോൾ ആരോഹണ ക്രമത്തിൽ എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക എന്നാണ്. അപ്പോൾ ഈ സംഖ്യകളിൽ നിന്ന് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതണം. നമ്മൾ ആദ്യമായിട്ട് എളുപ്പം എന്ന് പറയുന്നത് 2 മെത്തേഡുണ്ട്. അതിൽ 2 സംഖ്യയുടെ ഡിനോമിനേറ്റർ, അതായത് ഛേദം എന്ന് പറയുന്നത് 4 ആണ്, 4 ആണ്. എങ്കിൽ അടുത്തതിനെ കൂടി 4 ലേക്ക് മാറ്റാൻ പറ്റുമല്ലോ, പിന്നെ ആ മെത്തേഡാണ് എളുപ്പം. വേറൊരു മെത്തേഡ് കൂടി ഉണ്ട്, അത് മറ്റൊരു ചോദ്യം വരുമ്പോൾ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഇവിടെ 2 ഉം 4 ആണ്. ഇതിനെ കൂടി 4 ആക്കാൻ വേണ്ടി 2 ന് 4 ആക്കാൻ നമ്മൾ 2 കൊണ്ട് ഗുണിക്കുന്നു. താഴെ മാത്രം നമുക്ക് ഗുണിക്കാൻ പറ്റില്ല. സോ നമ്മൾ മുകളിൽ 2 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ ഇനി വരുന്നത് 3/4
ഒന്നേ ബൈ നാല്, ഇവിടെ ഒന്നേ ഗുണം രണ്ട് രണ്ട്, രണ്ടേ ബൈ നാല്. അപ്പോൾ ഛേദങ്ങളെല്ലാം തുല്യമാവുമ്പോൾ വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ അംശം ഏതാണ് വലുതെന്ന് നോക്കുക. അതായത് നാല് നമ്മളൊരു കേക്കിനെ എടുത്തിട്ട് നാല് ഭാഗങ്ങളാക്കുകയാണ്. ആ നാല് ഭാഗങ്ങളിൽ മൂന്ന് ഭാഗം കിട്ടുമ്പോഴായിരിക്കുമോ കൂടുതൽ കിട്ടുന്നത്? ആ നാല് ഭാഗങ്ങളിൽ ഒരു ഭാഗം കിട്ടുന്ന ആൾക്കാണോ കൂടുതൽ കിട്ടുന്നത്? നാല് ഭാഗത്തിൽ രണ്ട് ഭാഗം കിട്ടുന്ന ആൾക്കാണോ കൂടുതൽ കിട്ടുന്നത്? സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും, നാല് ഭാഗം ആക്കിയതിൽ മൂന്ന് ഭാഗം എടുക്കുന്ന ആൾക്കാരിക്കും ഏറ്റവും വലുത് കിട്ടുന്നത്. അപ്പൊ ഏറ്റവും വലിയ സംഖ്യ നാലിൽ മൂന്നാണ്, ഏറ്റവും ചെറിയ സംഖ്യ നാലിലൊന്നും. അപ്പൊ നമുക്ക് ഓർഡർ എഴുതാം, ഒന്നേ ബൈ നാല്, പിന്നെ വരുന്നത് ഇതായി ഏറ്റവും ചെറുത്, സോ പിന്നെ വരുന്നത് രണ്ടേ ബൈ നാല്, ഏറ്റവും വലുതെന്ന് പറയുന്നത് മൂന്നേ ബൈ നാലായിരിക്കും. പക്ഷേ ഓപ്ഷനകത്ത് രണ്ടേ ബൈ നാലിൽ ഓപ്ഷൻ ഇല്ല, അത് നമ്മൾ മാറ്റിയെടുത്ത നമ്പറാണ്, അതായത് ഒന്നേ ബൈ രണ്ട്. നമുക്ക് ഇങ്ങനെ എഴുതാം, ഒന്നേ ബൈ നാല്, ഒന്നേ ബൈ രണ്ട്, മൂന്നേ ബൈ നാല്. ഇനി വേറെ ഐഡിയ കൂടി പറയാം, പെട്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ, ഈ നാലേ ബൈ മൂന്നേ ബൈ നാലെന്ന് പറയുന്ന മുക്കാൽ എന്നാണ് നമ്മൾ പറയുന്നത്, ഒന്നേ ബൈ നാലിലെ കാലെന്നാണ് പറയുന്നത്, ഒന്നേ ബൈ രണ്ടര അര എന്നാണ് പറയുന്നത്. അപ്പോൾ അരയും മുക്കാലും കാലും, ഏറ്റവും ചെറുത് കാലാണ്, അത് കഴിഞ്ഞാൽ അരയാണ്, പിന്നെ മുക്കാലാണ്. ആ ഓർഡറാണ് നമ്മൾ എഴുതിക്കുന്നത്, അങ്ങനെയും ചിന്തിക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, പൂർണ്ണവർഗമല്ലാത്ത സംഖ്യ ഏത്? ചുവടെയുള്ളവയിൽ പൂർണ്ണവർഗമല്ലാത്ത സംഖ്യ ഏത്? ഒന്ന്, പതിനായിരം, നൂറ്, പത്ത് എന്നാണ് തന്നിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, എല്ലാം ഒന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സംഖ്യകളാണ് നോക്കാം. അപ്പോൾ ഒന്നിന് ശേഷം വരുന്ന പൂജ്യങ്ങളുടെ എണ്ണം നോക്കിയിട്ടാണ് നമ്മളത് പൂർണ്ണവർഗമാണ് അല്ലേ ഒന്ന് പറയാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത്. നോക്കുക, ഒന്നിന് ശേഷമുള്ള പൂജ്യങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണോ എന്ന് നോക്കുക. ഒറ്റ സംഖ്യയാണെങ്കിൽ, പൂജ്യങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ അതൊരു പൂർണ്ണവർഗ സംഖ്യ അല്ലായിരിക്കും. ഇനി ആകണമെങ്കിൽ കൃത്യമായും പൂജ്യങ്ങളുടെ എണ്ണം ഒരു ഇരട്ട സംഖ്യയായിരിക്കണം. നോക്കാം, ഇവിടെ പൂജ്യങ്ങളുടെ എണ്ണം ഇല്ല, അതായത് പൂജ്യങ്ങളുടെ എണ്ണം ഇല്ല എന്ന് പറഞ്ഞാൽ ആ സംഖ്യ ഒരു പൂർണ്ണവർഗ സംഖ്യയാണ്, അതായത് ഒന്നൊരു പൂർണ്ണവർഗ സംഖ്യയാണ്. അതായത് ഏതെങ്കിലും ഒരു സംഖ്യയുടെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് ഒന്ന് കിട്ടും, അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന സംഖ്യകളാണ് പൂർണ്ണവർഗ സംഖ്യ എന്ന് പറയുന്നത്. റൂട്ട് ഒന്നിനെ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും, അതായത് റൂട്ട് ഒന്ന് പറഞ്ഞാൽ ഒന്നാണ്, സോ ഇതൊരു പൂർണ്ണവർഗ സംഖ്യയാണ്. പതിനായിരത്തിൽ വരികയാണ് നമ്മൾ നേരത്തെ നോക്കി, പൂജ്യം 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 പൂജ്യം, അതായത് നാല് പൂജ്യങ്ങൾ, അതുകൊണ്ട് അത് ഇരട്ട സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ, അതായത് പൂജ്യങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യയാണ്, അതുകൊണ്ട് തന്നെ ഇതൊരു പൂർണ്ണവർഗ സംഖ്യയാണ്. നൂറ് എന്ന് പറയുന്നത് ഒന്നിന് ശേഷം രണ്ട് പൂജ്യങ്ങൾ, രണ്ടെന്ന് പറയുന്നത് ഇരട്ട സംഖ്യയാണ്, അതുകൊണ്ട് അത് ഒരു പൂർണ്ണവർഗ സംഖ്യയാണ്. ഇനി വരുന്നത് പത്തിലേക്കാണ്, പത്തിന്റെ പ്രത്യേകത ഇത് ഒരു പൂജ്യമേ ഉള്ളൂ. ഇപ്പോൾ പൂജ്യങ്ങളുടെ എണ്ണം ഒന്നാണ്, അതായത് ഒറ്റ സംഖ്യയാണ്, അതുകൊണ്ട് അതൊരു പൂർണ്ണവർഗ സംഖ്യ അല്ല എന്ന് പറയാം. ഇനി താഴേക്ക് വരുമ്പോൾ മറ്റൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് റൂട്ടിനകത്ത്, അതായത് റാഡിക്കലുമായി ബന്ധപ്പെട്ടതാണ്, സ്ക്വയർ റൂട്ടുമായി ബന്ധപ്പെട്ട സംഖ്യയാണ്, അല്ലെങ്കിൽ ഫ്രാക്ഷൻ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ചോദ്യമാണ്. നോക്കാം, ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലെല്ലാം ശ്രദ്ധിക്കേണ്ടത് മിക്കവാറും എല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റുന്ന സംഖ്യയായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെയൊക്കെ റൂട്ട് കണ്ടുപിടിച്ച് എഴുതാം. നോക്കാം, റൂട്ട് 625 എന്ന് പറയുന്നത് 25 സ്ക്വയർ ആണ്, അതായത് 625 റൂട്ട് എന്ന് പറയുന്നത് 25/11 ഇൻറ്റു 14/√25 എന്ന് പറയുന്നത് 5/11/14, 196 റൂട്ട് എന്ന് പറയുന്നത് 14. 20 വരെയുള്ള സ്ക്വയറും സ്ക്വയർ റൂട്ടും പഠിച്ചു വയ്ക്കുക, അത് അത്യാവശ്യമായിട്ട് ഫാക്ടറാണ്. സോ അങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമുക്കിനി നോക്കാം, അംശവും ഛേദവും തമ്മിലാണ് നമ്മൾ എപ്പോഴും ക്യാൻസൽ ചെയ്യുന്നത്. ഇവിടെ ഒരു 11, മുകളിലൊരു 11, നമുക്ക് ക്യാൻസൽ ചെയ്യാം. മുകളിലൊരു 14, താഴെ 14, നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനിയുള്ളത് 25/5, ഇത് ക്യാൻസൽ ചെയ്യാം. ഒരു 5/5, 5/5, 25. സോ ആൻസർ എന്ന് പറയുന്നത് 5 കിട്ടും. 12, 15, 20 എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? അപ്പോൾ ചോദ്യം എന്ന് പറയുന്നത് 12, 15, 20 ഇതുകൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് ചോദ്യം. അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ, രണ്ടോ മൂന്നോ സംഖ്യ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മളത് LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ LCMന്റെ ഫുൾ ഫോം നോക്കുമ്പോൾ മനസ്സിലാവും, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറുത്. അപ്പോൾ ഇവിടെ നിന്നും ചെറുതാണ് ചോദിക്കുക. അപ്പോൾ ചെറുത് ചോദിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കത് LCMമായിട്ട് കണക്ട് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് ഇത് LCM കണ്ടുപിടിക്കാം. LCM കണ്ടുപിടിക്കുന്ന എളുപ്പ വഴി നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ മെത്തേഡ് വേണ്ട, വലിയൊരു നമ്പറാണ്, ചിലപ്പോൾ പെട്ടെന്ന് ക്ലിക്ക് ആവില്ല. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് തന്നെ ചെയ്യാം. 12, 15, 20 ആദ്യം ഏറ്റവും ചെറിയ സംഖ്യ രണ്ട് കൊണ്ട് നമുക്ക് ഹരിച്ച് നോക്കാം. 12 പ്രാവശ്യം പോവും, 15 പോവില്ല, അതുകൊണ്ട് നമ്മൾ 15 അതുപോലെ എഴുതുന്നു. 20 10 പ്രാവശ്യം പോവും. ദെൻ നമുക്കിനി വീണ്ടും രണ്ട് കൊണ്ട് ചെയ്യാം, അതായത് 3, 2, 6 പറ്റും. 15 പോകില്ല വീണ്ടും. 10, 5, 2, 10 ഇനി നമുക്ക് വരുമ്പോൾ 3 കൊണ്ട് ചെയ്യാൻ പറ്റും, അതായത് 3, 3 ഒരു പ്രാവശ്യം പോകും. 15, 5 പ്രാവശ്യം പോകും. 5 നമുക്ക് 5 പോകാത്തതുകൊണ്ട് അതുപോലെ എഴുതാം. ദെൻ ഇനി വരുന്നത് രണ്ടിലും കോമൺ ആയിട്ട് 5 5 കൊണ്ട് ചെയ്യാം, അതായത് 1 പോകില്ല, അതുപോലെ എഴുതുന്നു. 5 ഒരു പ്രാവശ്യം, 5 ഒരു പ്രാവശ്യം. ഇതെല്ലാം കൂടി മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമ്മൾ
നമുക്ക് എൽസിയം കിട്ടി. ഇതും ഇതും എല്ലാം കൂടി മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എൽസിയം എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് മൾട്ടിപ്ലൈ വൺ കൊണ്ട് മൾട്ടിപ്ലൈ ആവശ്യമില്ല, അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം കൂടി മൾട്ടിപ്പിൾ ചെയ്യാം. ടു ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു ഫൈവ്, രണ്ടേ രണ്ട് നാല്, നാലേ കൂടെ മൂന്ന് പന്ത്രണ്ട്, ഇൻറ്റു അഞ്ച് എന്ന് പറയുന്നത് അറുപത്. അപ്പം ഏറ്റവും ചെറിയ സംഖ്യ അറുപതായിരിക്കും. ഈ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ഒരു വ്യാപാരിയുടെ തുടർച്ചയായ അഞ്ച് മാസത്തെ വരുമാനം 2,000, 2,225, 2,300, 2,100, 2,200 രൂപ എന്നിവയാണെങ്കിൽ, ആറ് മാസത്തെ ശരാശരി വരുമാനം 2,250 ആണെങ്കിൽ ആറാം മാസത്തെ വരുമാനം എത്ര? ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഒരാളുടെ ആറ് മാസത്തെ വരുമാനങ്ങളിൽ അഞ്ച് മാസത്തെ വരുമാനം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ശരാശരി, ഈ ആറ് മാസത്തെ ശരാശരി വരുമാനം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ആറാം മാസത്തെ ശരാശരി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ശരാശരി എന്ന് പറയുന്നത് തുക ഭാഗം എണ്ണമെന്നാണ്. അപ്പൊ നമുക്ക് തുക കണ്ടുപിടിക്കാം. നമുക്ക് സംഖ്യകളൊന്ന് നോക്കാം. 2,000 ഫസ്റ്റ് സംഖ്യ 2,000 ആണ്. ദെൻ പിന്നെ ഉള്ളത് 2,225 രണ്ടാം മാസം. ദെൻ പിന്നെ വരുന്നത് 2,300 ആണ് മൂന്നാം മാസം. ദെൻ നാലാം മാസം വരുന്നത് 2,100 ആണ്. ദെൻ പിന്നെ വരുന്നത് 2,200 ആണ്. അപ്പോൾ അഞ്ച് മാസങ്ങളായി, 1, 2, 3, 4, 5 മാസങ്ങളായി, ആകെ ആറ് മാസത്തെ കുറിച്ച് പറയുന്നു. ആറാമത്തെ മാസത്തിലെ വരുമാനം നമുക്ക് അറിയില്ല, നമ്മൾ എക്സാക്ട് കൺസിഡർ ചെയ്യുന്നു. എങ്കിൽ ഇനി പറഞ്ഞിരിക്കുന്നത് ആറ് മാസത്തെ ശരാശരി നമുക്കറിയാം. അപ്പോൾ നമുക്കറിയാം ശരാശരി എന്ന് പറയുന്നത്, ശരാശരി എന്ന് പറയുന്നത് തുക ഭാഗം എണ്ണം എന്നാണ്. തുക ഭാഗം എണ്ണം എന്നാണ് നോക്കാം. ശരാശരി ഇവിടെ തന്നിട്ടുണ്ട്. അതായത് ആറ് പ്രാവശ്യം ആറ് മാസത്തെ ശരാശരി എന്ന് പറയുന്നത് 2,250 രൂപ. ശരാശരി 2,250 രൂപ എന്നറിയാം. തുക എന്ന് പറയുന്നത് എല്ലാം കൂടി കൂട്ടുന്നതിന് തുല്യമായിരിക്കും. നമുക്കൊന്ന് കൂട്ടാം. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് നോക്കാം, 2,000 + 2,225 + 2,300 + 2,200 + 2,200 + എക്സ് ആണ്. എക്സ് നമുക്ക് കൂട്ടാൻ പറ്റില്ല, അത് അവസാനം നമുക്ക് എഴുതാം. ഇതിലൂടെ കൂട്ടുമ്പോൾ നമുക്ക് വരുന്നത് 5, ദെൻ 2, 3, 2, 5, 1, 6, 2, 8, ദെൻ 2, 2, 4, 4, 2, 8, 8, 2, 10, 12, 12, അതായത് 3, 2, 5 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് വരുന്നത് ഇവിടെ ഇവിടെ സിസ്റ്റമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ 4, 6, 8, 10 എന്ന് വരും. അതായത് തുക എന്ന് പറയുന്നത് 10,825 കഴിഞ്ഞില്ല. ഇത് അഞ്ച് മാസ തുകയായുള്ളൂ. ആറാം മാസം എക്സ് ആണെന്ന് നമുക്കറിയാം. പ്ലസ് എക്സ് ബൈ എണ്ണം എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6 മാസമാണ്. സോ 6. ഇനി നമുക്ക് ഈ ഹരിച്ചിരിക്കുന്ന 6 ഇവിടെ കൊണ്ടുവരാം. അപ്പോൾ ഹരിച്ചിരിക്കുന്ന 6 വരുമ്പോൾ ഇത് ഗുണിക്കും. അതായത് 2,250 × 6 = 10,825 + എക്സ്. ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0, 5, 6, 30, ബാലൻസ് 3, 6, 12, 3, 15, 6, 12, 13, 13,500 എന്ന് കിട്ടും. ഈ 10,825 നമുക്ക് ഇവിടെ കൊണ്ടുവരാം. അതായത് -10,825 = അപ്പുറത്തെ എക്സ് ഉണ്ട്, കുറയ്ക്കാം. 13,500 -10,825 മൈനസ് ചെയ്യുമ്പോൾ 5, ദെൻ 9, 2, 7, ഇവിടെ 14, 6, ദെൻ ഇവിടെ വരുന്നത് 2 ആണ്. സോ ഇവിടെ നമുക്ക് വരുന്നത് 2 എന്ന് വരും. അതായത് 2,675 എന്ന് വരും. നമുക്ക് നോക്കാം ഇവിടെ ആൻസർ 2,675. അതായത് ഓപ്ഷൻ എ എന്നാണ് ഇതിനകത്ത് കിടക്കുന്നത്. നമുക്ക് ഓപ്ഷനിലൊക്കെ നമുക്ക് മനസ്സിലാക്കാം 2,675 ആണ് ആൻസർ. രാമു 4,000 രൂപയ്ക്ക് ഒരു സൈക്കിൾ വാങ്ങി, 15% നഷ്ടത്തിൽ വിറ്റുവെങ്കിൽ വിറ്റ വില എത്രയാണ്? അപ്പോൾ വിറ്റ വില ലാഭവും നഷ്ടവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. വിറ്റ വില എന്ന് പറയുന്നത് വാങ്ങിയ വില ഇൻറ്റു ലാഭം അല്ലെങ്കിൽ നഷ്ടം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 15% നഷ്ടത്തെ വിറ്റു എന്നാണ്. സോ നഷ്ടം എന്ന് എഴുതുമ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് എഴുതുമ്പോൾ പറയാം നഷ്ടം ബൈ 100 എന്നാണ്. അപ്പോൾ വാങ്ങിയ വില നഷ്ടം ബൈ 100. അപ്പോൾ വിറ്റ വില നമുക്ക് കണ്ടുപിടിക്കണം. വാങ്ങിയ വില അറിയാം. വാങ്ങിയ വില എന്ന് പറയുന്നത് 4,000 രൂപയാണ്. സോ 4,000 ഇൻറ്റു നഷ്ടം എഴുതുമ്പോൾ എത്ര ശതമാനം നഷ്ടം നോക്കുക, 15% നഷ്ടമാണ്. അപ്പോൾ എഴുതേണ്ടത് 15 എന്നല്ല, 100 - 15 എന്നാണ്. 100 നിന്നും 15 കുറച്ച് എഴുതുക. ഇനി ലാഭമെന്ന് പറയണമെങ്കിൽ 15% ലാഭമാണെങ്കിൽ 100നോടൊപ്പം 15 കൂട്ടി എഴുതുക. അപ്പോൾ 115 എന്ന് എഴുതുക. ഇവിടെ നമ്മൾ 85 എന്ന് എഴുതും ബൈ 100. 2,0, 2,0 ക്യാൻസലായി പോയി. ബാക്കിയുള്ള 40 × 85 എന്നാണ്. ഗുണിക്കാം, 4 കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു 0 ഉണ്ട്. 4 × 5 = 20, ബാലൻസ് 2, 4×2 = 32, 2×34 3,400 രൂപയ്ക്കായിരിക്കും അത് വിറ്റത്. അപ്പോൾ 2018 ഫേസ് 1 ആദ്യത്തെ 10 ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. അടുത്ത 10 ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത വീട്ടിൽ കാണാം. അതുവരേക്കും ബൈ.